Cakyar Kutu, ennada walaya digam sausheta kulo juga kalaju paman. Nuutandgal para kamulo juga kalaju paman. Mole liri kuna, awalnya liri kuna, mulu na alagal endanya taruutu erna mandam. Ii kalaperi wadi totter tu ande juma kandar. Asudikena mandam, biri dapai abiyati kuyam. Ina. Ibu ini kalau juga mau teri bikin itu kalian ada suara jadinya kalau karena dengan keluarga kemarin, angkanya ibu tuh tujuh belas kali mai Kerala terlalu ngolah pinggolah mulai sektor ngolah ini kalau juga mau teri picu itu, tanya malah Delhi, adi mai Hindi, cakar kota mau teri picu bikin apa sih dari itu kalau karena klub apa film, radio manggilum, RJI perwati kium, pinet itu bidang channel dendeng responden ada perwati kima apa cah itu suara itu. Ibu ini kalau ada buku bahaya, Kerala tidak mula-mula syaitan melihat kalau ada buku itu, awal dari pucuk malah kubaya. Nuitan dengan para kamilor kalau ada buku mana cakar kuda, enak syaitan kalau ada buku. Mahabharat itu leh, Ramayana itu leh, jelah edgal ulkulecuk untuk beraya, enak katanya lude kalau ada buku telude. Namunnya kita manusia kebakti pada itu rangu kejalan aja ini, tadu boleh dengannya. Satu dengannya ini darma dengannya ini itu yudhe ini dera malakal, nama kita pada itu lagi kalau di cetu kejalan aja ini. Cakiar butine kurus bisa sama ayu juga bisa dengar, nanti naya raga kata petan dengannya, yang lagi kalau ayu butine kita kujalan. Cakiar butine, ajarin mereka ini kolam budi kalau ini manusia dia ane cikundu. Yanggal da guru pengkawan maris marisu kundar. Ninggal da woro itu leh yam sempurna panggali tam. Ii kalairo badino dunda kena bayenna vini damaya biar abesicu kundar. Bhagawan od, Sri Rama Sami od. Yanggal da ii kalairo badda samrachik kena bayenna kerdey muri ki prarthicu kundar. Ii Sami od sanni dhanatil. Ninggal da woro itu leh yam samasam. Walaupun bakti ada ribuan, sahine yam, sasantosham, sahame yuda pada ravindengulil, nyangali kalajubam samarpiki gayanu, segeri calem, asudhi calem, asirbudhi calem, anikiri calem, namaste.
സർവകാലത്തെങ്കിലും ഭഗവൻ നാമങ്ങളെ ഉച്ചരിച്ചുച്ചരിച്ചിരിപ്പൂ. എന്നാൽ തന്നെ ജന്മജന്മാന്തരാർജിതങ്ങളായിരിക്കുന്ന ദുരിതരാശികൾ യഥാവലെ സംഭ്രതങ്ങളായി ചമയുമെന്ന നിശ്ചയം മാത്രമല്ലോ ആകുന്നത്. ആയതുകൂടാതെ കണ്ട് മറ്റസാരങ്ങളായി അനിത്യങ്ങളായി അല്പ സുഖപ്രദങ്ങളായി അവസാന വിരസങ്ങളായിരിക്കുന്ന ഓരോരോ വിഷയാദികളിൽ പരിഭ്രമിച്ചതാ തന്നെ കാലക്ഷേപത്തെ ചെയ്തു പോകയല്ലോ ചെയ്യുന്നത്. ആയത് ഈ മനുഷ്യർക്ക് എത്ര കഷ്ടം. മനുഷ്യജന്മം എളുതായിട്ട് ലഭിക്കുന്ന ഒരു വസ്തുവാകുന്നവ ആയതൊക്കവേയും കൊള്ളാം. സുകൃത ദുഷ്കൃതങ്ങൾ തുല്യങ്ങളായിരിക്കുന്ന സമയത്തെങ്കിലേ മനുഷ്യജന്മം ലഭിപ്പൂ. എന്നിരിക്കുന്ന ജന്മത്തെ ദൈവഗത്യ ലഭിച്ച സമയത്തെങ്കിൽ വ്യർത്ഥമാക്കിക്കളയാതെ കണ്ട ഈശ്വരനെ സേവിച്ച് പാപനിവൃത്തി വരുത്തി പരമപുരുഷാർത്ഥമാകുന്ന മോക്ഷത്തെ സാധിച്ചുകൊള്ളണം. ആയതിനു വേണം എല്ലാ ജനങ്ങളും എല്ലാ സമയത്തെങ്കിലും പ്രയത്നം ചെയ്തുകൊള്ളുവാൻ. ആയതത്രേ ഇവിടെ ജന്മസാഫല്യമാകുന്നത്. ചന്ദ്രചൂട വയൽ വണ്ണമെല്ലാം ഇരിക്കുന്ന ചന്ദ്രചൂടൻ ഭവാന്മാരെ രക്ഷിക്കട്ടെ രക്ഷിക്കട്ടെ. ഭവാന്മാർക്ക് പല പ്രകാരേണയുമുണ്ടാകുമല്ലോ സങ്കടങ്ങൾ. ആധ്യാത്മികങ്ങളായും ആദിദൈവികങ്ങളായും ആദിഭൗതികങ്ങളായും ഇങ്ങനെ ബഹുവിധങ്ങളായും ഉണ്ടാകുന്ന സങ്കടങ്ങളെ അസകലം യഥാവലെ ദൂരത്തിങ്കലാക്കി കളഞ്ഞ അർത്ഥ പുത്ര മിത്ര കളത്രാദികളിലെ സമ്പത്തുക്കളെ സമ്പാദിക്കണം എന്നതല്ലോ ഇവിടെ രക്ഷയുടെ പൂർത്തിയാകുന്നത്. എന്ന രക്ഷയെങ്കിൽ ആരെ ഇവിടെ രക്ഷാകർത്താവെ കൽപ്പിച്ചു എന്നല്ലേ. ചന്ദ്രചൂട ആര്? ചന്ദ്രചൂടനോ? ഈ ചന്ദ്രചൂടൻ ചന്ദ്രചൂടൻ എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ല. കണ്ടെന്നെ പറഞ്ഞു കേട്ടാൽ കൊള്ളാം. അല്ലൻ മഹാ, എന്തിനാണ് അത്ര വളരെ സംശയിച്ചിരിക്കുന്നത്? സകല ലോകൈകനാഥനായി സച്ചിദാനന്ദ സ്വരൂപനായി പാർവതീ വല്ലഭനായി ഋഷഭസിംഹകംഭോധരാധ്യാദികളോടുകൂടി വിളങ്ങുന്ന സച്ചാൽ സ്വാമി ശ്രീ പരമേശ്വരനെ തന്നെയാകുന്നത് രക്ഷയ്ക്കായി കൊണ്ട് കൽപ്പിച്ചിരിക്കുന്നത്. നല്ല ശിക്ഷ വഴിപോലെ ബോധിച്ചു. സച്ചാൽ സ്വാമി ശ്രീ പരമേശ്വരൻ രക്ഷിക്കട്ടെ എന്നാണ് പറഞ്ഞതെങ്കിൽ ഒട്ടും സംശയമുണ്ടായിരുന്നില്ലല്ലോ. എങ്കിലും അവണ്ണമെല്ലാം ഇരിക്കുന്ന ചന്ദ്രചൂടൻ എന്നാണല്ലോ പറഞ്ഞു കേട്ടത്. ആയത് ഇങ്ങനെ കേട്ട സമയത്തെങ്കിൽ അവസ്ഥാഭേദം കൂടി കുറഞ്ഞെന്ന് പ്രകാശിച്ചിട്ടുണ്ട്. അവസ്ഥാഭേദം കൊണ്ട് ഉപാസനയ്ക്ക് ശക്തിയേറാനുണ്ടായിരുന്നു. ആയതുണ്ടോ
Engilo panda. Madhyama bandavana irikina. Dronacharya shishyana irikina. Arjuna nagate. Vyasa maharshiyude upadesha prakaram. Pashupadastra labhikkayi konda. Shri Parameshwarane kuricha. Ghoramayittu tapasu cheyyuvayittu. Shri Parameshwaranum Parvati Deviyum. Kattalanum kattalathiyumayi chamanju. അർജുനന്റെ മുന്നിലെത്തി. അർജുനന്റെ മനസ്സിലെ ഗർവിനെ ഇല്ലായ്മ ചെയ്യുവാനായിക്കൊണ്ട് പ്രധാനനെ ഒരു യുദ്ധത്തെ ആരംഭിപ്പുതം ചെയ്തു. അയവ എപ്രകാരത്തിങ്കൽ എന്ന കാരുണ്യപൂരമൃദുളേന Pradakirada Rosha Virega Kaluše Nacha Pandu Sunu Alpam Andamapi Vikrama Madadana Vadanedu Tavu Ciradaram samaram samanam Tau ciradaram samaram samanam adanedu Tau avar samanam samaram adanedu na parayendayada samanam aayirikkuna samarathe cheydu Ara samaran cheyda da avare tau arai avare arai avare nishchindo illa arilla aa adha parayam adha ara chal ee po samarathinte kaalagattallo sadha samayam samara pala tarathilla samarangal eppozhum nadakkundu ella divasam samarundu undo ide ara parney samara illa nu ivide samara illatha oru divasam undo undo ippe edu samara nadakkunnathu Arile, sabakya agattalla samaram, edakku porathekku samaram cheyyum, agattum cheyyum, porathum cheyyum, palathara samarangala, ഓ agattalla samaram ennu parannu kaniyal, pala ingeneulla samarakke ippo nisara samaram enne parayanayittu pettullu, endathu, idilum velliya samaram kandattulla aalukala nammal, vaa, pinne idilum velliya samaram ennu parnal, irippada eduthiriya, kattikku kuttan chellya, kadikkan chellya ഇങ്ങനെ പലതരം സമരമുറകളൊക്കെ ഉണ്ടായിട്ടുണ്ട് പിന്നെ സഭയുടെ അകത്താവുമ്പോ ഈ ഉടുതുണി പൊക്കി കാണിക്കുന്ന സമരം ഏറ്റവും കൂടുതലാണെന്നുള്ളത് ഇങ്ങനെയുള്ള പല സമരങ്ങളും കണ്ടതുകൊണ്ട് ഏത് സമര എന്നൊരു സംശയം ഉണ്ടാവും പലതരം സമര അതേ ഇരിക്കുന്നു നീ സമരക്കാരനാണോ അവിടെ ഇരിക്കണോ അല്ല ഇരിക്കണ സമരക്കാരുണ്ടോ കുത്തിയിരിപ്പ് സമരം ഉണ്ടോ കുത്തിയിരിപ്പ് സമരം മാത്രല്ല വേറെ ഉണ്ട് എന്താ തൊഴില് തന്നെ ഇരിപ്പാ കേട്ടിട്ടില്ലേ തൊഴിലിരിപ്പ് ഇരിപ്പ് മാത്രമുള്ളൂ പണിയൊന്നുമില്ല ആളുകൾ വിചാരിക്കും വലിയ പണിയുണ്ടാ വേണ്ട ഒരു പണിയില്ല ആ ചായ കുടിക്കണ സമയമാകുമ്പോൾ ഉള്ളൊരു പണിയുണ്ട് അത് കഴിഞ്ഞിട്ട് ഇരിപ്പ് മാത്രമുള്ളൂ അത് കണ്ടല്ലേ അങ്ങനെയുള്ള സമരക്കാരുണ്ട് പലതര സമരത്തിന് പോയിട്ടുണ്ടോ ഏ കണ്ടിട്ട് അങ്ങനെ പോകുന്നുണ്ടല്ലോ ഏതോ സമരം ചിരി കണ്ടറിയില്ലേ ചുംബന സമരം ഈശ്വര ഇങ്ങനെയുള്ള സമരം ആ നിസാര പലതരത്തിലുള്ള സമരങ്ങൾ നടക്കുന്ന രാജ്യം അപ്പൊ അതുകൊണ്ട് ഇന്ന സമരം എന്നില്ല എല്ലാ ദിവസവും സമര അപ്പൊ ഇത് ഏത് സമര ഇപ്പൊ പറഞ്ഞ സമരം എന്നാണ് വെച്ചാൽ തൗ അവര് ചെയ്ത സമരം ആരായി അവര് ഒരു ഭാഗത്ത് സമരം ചെയ്ത ആള് കാരുണ്യപൂര മൃദുളേന ഹൃദാ കിരാത കാരുണ്യപൂരമായിരിക്കുന്ന കൃത്തിനോട് ഉപലക്ഷിതനായിക്കൊണ്ട് ഹൃദാ ചെയ്തു അര കിരാത കിരാതൻ ഏതാ കാട്ടാളൻ ഏതാണോ അവിടെ ഒരു കാട്ടാളനെ ഇരിപ്പുണ്ട് ഏതാ ഈ കാട്ടാളൻ അത് അങ്ങോട്ട് തിരിഞ്ഞാണല്ലോ നിൽക്കണത് സമരത്തിന് പോയി നിൽക്കണതാണോ കാട്ടാളൻ സമരം ചെയ്തു എന്ന് പറഞ്ഞാൽ അവിടെ പോയി അങ്ങോട്ട് തിരിഞ്ഞ് ഇന്നിനെ നിൽക്കണ്ട എന്താ അവിടെ സമരാണോ അല്ലടോ ഈ കാട്ടാളന്മാരെന്തിനാ സമരം ചെയ്യണത് കാട്ടാളന്മാരെ സമരം ചെയ്യേണ്ട കാര്യമുണ്ടോ ഉണ്ടോ ആ ഉണ്ടോ എന്ന് ചോദിച്ചാൽ അല്ല ഇനിയിപ്പോ കാട്ടാളന്മാർ പുറത്തേക്ക് ഇറങ്ങിയപ്പോ പട്ടിണി കിടക്കാന്നോ തല്ലിക്കൊന്നു അങ്ങനെ പല പല പ്രശ്നങ്ങൾ പറയണ കേട്ടു അപ്പൊ അതുകൊണ്ട് സമരം ചെയ്തതാണോ ഏയ് അതല്ല പിന്നെയോ കാട്ടാളം കുറെ നേരം ആയില്ലോ അതിലെങ്ങനെ അറിഞ്ഞിരിക്കും കിടക്കാൻ തുടങ്ങി
എന്താണോ ഉദ്ദേശം? കാര്യം കാണുമ്പോ അങ്ങോട്ട് നോക്കൂ, ഇത് അങ്ങോട്ട് കണ്ടോ, ഒരു കാട്ടാളെ വരണ്ട്. കാണുമ്പോ കാര്യം കാട്ടാളനാണെന്നൊക്കെ തോന്നും. എന്നാലേ ഇത് ആരാന്നറിയാവോ? ആരാ അറിയില്ലേ? ഭഗവാനാണ്. ഭഗവാൻ പിന്നെ ഈ കാട്ടാളനല്ലേ ഭഗവാൻ. അങ്ങോട്ട് നോക്കൂ, മോത്തേക്ക് നോക്കൂ. സാക്ഷാൽ സ്വാമി ശ്രീ പരമേശ്വരനാ. ഇതെന്താ ഭഗവാൻ ഈ കാട്ടാള വേഷത്തിലൊക്കെ സമരം ചെയ്യാനായിട്ട് വന്നത്? നാണച്ചാൽ അല്ല ഏടോ എന്താ നോക്കണത്? അല്ല, ഭഗവാൻ സമരം ചെയ്യേണ്ട കാര്യമുണ്ടോന്നാ സംശയം. ഉണ്ടോ ഭഗവാൻ സമരം ചെയ്തു എന്ന് ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? നീ കേട്ടിട്ടുണ്ടോ ഭഗവാൻ സമരം ചെയ്തതായിട്ട്? കേട്ടിട്ടുണ്ടോ? ആദ്യമായിട്ടാ കേൾക്കണത് അല്ലേ. ഭഗവാൻ സമരം ചെയ്യേണ്ട കാര്യമുണ്ടോ? ആരാ പറഞ്ഞില്ലാന്ന്? ഇപ്പോ സമരം ചെയ്യാൻ ഏറ്റവും അധികം കാരണങ്ങളുള്ള ആളാരാ? ഭഗവാനാ. ആ അതെന്തിനാ ഭഗവാൻ സമരം ചെയ്യണത്? അതോ ദേവനില്ലെങ്കിലും കുഴപ്പമില്ല, ദേവനില്ല എന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകളുണ്ട്, വിശ്വാസം ഇല്ലാത്ത ആളുകളുണ്ട്. ദേവനില്ലെങ്കിലും കുഴപ്പമില്ല, വിശ്വാസം ഇല്ലെങ്കിലും കുഴപ്പമില്ല, ആ ദേവസം ഉണ്ടായാൽ മതി എന്നാ വളരെ മനസ്സിലുള്ള ആഗ്രഹം. ഇന്ന് മാത്രല്ല, നമസ്കരിക്കും. ഭഗവാനെ കാണാൻ വരുമ്പോ ഒരു നമസ്കാരം ഉണ്ട്. എവിടെയാ നമസ്കരിക്കുക? ഭഗവാന്റെ മുമ്പില്. മുമ്പില് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ആ ഭണ്ണാരത്തിന്റെ മുകളിലായിട്ട് വരും. എന്നിട്ട് എന്താ പ്രാർത്ഥിക്കുക? ഇതെങ്ങനെയാ കൊണ്ടുപോവാ, ഇതെങ്ങനെയാ കൊണ്ടുപോവാ. ഈ വിചാരമായിട്ട് നടക്കുന്ന ആളുകൾ വന്ന് നമസ്കരിക്കുമ്പോ അപ്പൊ തന്നെ ഭഗവാന് സമരം ചെയ്യാൻ തോന്നാ അല്ലേ? തോന്നൂല്ലേ? ഇനി ഭക്തിയുടെ പേരിലാണ് ഇവിടെ സർവത്ര തട്ടിപ്പുകളും നടക്കുന്നത്. സംശയമുണ്ടോ? ആ ഭക്തിയുടെ പേരിൽ ആളെ തട്ടണ ഏർപ്പാട് വരെ ഉണ്ട്. നരബലി വരെ നടത്തണ്ടെന്ന കേട്ടത്. അപ്പൊ പിന്നെ ഇതൊക്കെ കണ്ട ഭഗവാന് സമരം ചെയ്യാൻ തോന്നൂല്ലേ? ഏ അതല്ല, ഭക്തന്മാരുടെ ഭക്തി കണ്ടാലും ചിലപ്പോ ഭഗവാന് സമരം ചെയ്യാൻ തോന്നും. എന്താണ് ഇപ്പുള്ള ഭക്തി എന്ന് പറഞ്ഞാൽ? അനുകരണ ഭക്തി എന്നാ വേണം പറയാനായിട്ട്. എന്താണ് ഒരെണ്ണത്തിനറിയില്ല എന്തിനാ ഭക്തി, എന്തിനാ വരണത്, എന്തിനാ അങ്ങോട്ട് വന്നത്? മിണ്ടാണ്ടിരുന്നു അവിടെ, പറച്ചടി ഞാൻ കഴിച്ചോളാം, ഇവിടെ കേട്ടിരുന്നാ മതി. ഇനി എന്തിനാ അങ്ങോട്ട് വന്നത്? ഭഗവാനെ കാണണമെന്നാണോ? ചീച്ചി അടിക്കാൻ ഭക്തി. പല ആളുകളും ഇപ്പൊ ഇങ്ങനെ അപകടകരമായിട്ടുള്ള ഭക്തിയിലാ പോണത്. ആരെങ്കിലും എന്തെങ്കിലും ചെയ്യണ കണ്ടാൽ അതുപോലെ ചെയ്യണ കുറെ ഭക്തരുണ്ട്. അത് മനസ്സിലാവണമെങ്കിൽ ഒരു കഥ പറഞ്ഞുതരാം. അത് കഥ പറഞ്ഞാൽ മനസ്സിലാവും. പണ്ട് ഒരു ഇല്ലത്ത് ഒരു നമ്പൂരി ഉണ്ടായിരുന്നു. അപ്പൊ ഇങ്ങേര് അതീവ ഭക്തനാണ്, ശിവഭക്തനാണ്. രാവിലെ കുളിയൊക്കെ കഴിഞ്ഞാൽ, പ്രഭാത കൃത്യങ്ങളെല്ലാം കഴിഞ്ഞാൽ നേരെ പുറപ്പെടുവങ്ങടാ ശിവനെ കാണാനായിട്ട്, ഭഗവാനെ കാണാനായിട്ട് ക്ഷേത്രത്തിലേക്ക് പുറപ്പെടും. അവിടെ ചെന്ന് ഭഗവാനെ കണ്ട് തൊഴുത് പ്രദക്ഷിണൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തിയിട്ടേ ജലപാനം പോലും ഉള്ളൂ. അപ്പൊ പോണ വഴിക്കോ, പോണ വഴിക്ക് മുഴുവൻ മന്ത്രം ജപിച്ചോണ്ട, പഞ്ചാക്ഷരി മന്ത്രം ജപിച്ചോണ്ട പോവാ. ഓ നമ ശിവായ, ഓ നമ ശിവായ, ഓ നമ ശിവായ, ഓ നമ ശിവായ. മന്ത്രജപത്തിന് ഒരു കുറവും ഉണ്ടാവില്ല. സദാസമയം ഇങ്ങനെ മന്ത്രം ജപിച്ചോണ്ട് ഇങ്ങനെ പോയി പ്രദക്ഷിണൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു വരും. ഇങ്ങനെയാണ് പതിവ്. ഒരു ദിവസം ഈ നമ്പൂരി പുറത്തേക്ക് അമ്പലത്തിലേക്ക് ഇറങ്ങി, കുളിയൊക്കെ കഴിഞ്ഞ് അമ്പലത്തിലേക്ക് പുറപ്പെട്ടു. അമ്പലത്തിൽ ചെന്നപ്പോ പ്രദക്ഷിണം വെച്ചു. പ്രദക്ഷിണ വഴിയിൽ തലേ ദിവസം ഉണ്ടാക്കിയ ശർക്കര പായസം കുറച്ച് ആ വഴിയിൽ വീണ് കിടപ്പുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ പോണ വഴിക്ക് അറിയാണ്ട ആ പായസത്തിലൊന്നും അങ്ങനെ ചവിട്ടി ചവിട്ടി കഴിഞ്ഞപ്പോ അത് പായസം കാലിന്റെ അടിയിൽ ഒട്ടിപ്പിടിച്ചേ. കാലിന്റെ അടിയിൽ എന്തെങ്കിലും ഒട്ടിപ്പിടിച്ചാ പിന്നെ നടക്കാൻ അത്ര സുഖമില്ല. ഓ എന്തെങ്കിലും അത് എങ്ങനെയെങ്കിലും മൂത്ത് കളഞ്ഞാലേ പിന്നെ നടപ്പിനൊരു സുഖം ഉണ്ടാവുള്ളൂ. അങ്ങനെ നടക്കുമ്പോ അയ്യോ കാലിന്റെ അടിയിൽ ഒട്ടിപ്പിടിച്ചു, ഒട്ടിപ്പിടിച്ചെങ്കിലും നാമജപം നിർത്തില്ല കേട്ടോ. ഓ നമ ശിവായ, മനസ്സിലുണ്ട് ഇതൊന്ന് കളയണമല്ലോ. ഓ നമ ശിവായ, ഇതെവിടെയാ കളയാ? ഓ നമ ശിവായ എന്ന് മനസ്സിൽ ആലോചിച്ചുകൊണ്ട് നടക്കുമ്പോഴാണ് ഒരു പടിക്കെട്ട് കാണുന്നത്. ആഹ് എന്നാ ഇവിടെ ഇങ്ങോട്ട് തൂത്ത പൊക്കോളും എന്ന് ഇരിച്ച് കാലം ഉയർത്തി ആ പടിക്കെട്ടിൽ ഇങ്ങനെ ഓം നമ ശിവായ, ഓം നമ ശിവായ, ഓം നമ ശിവായ ഒരു മൂന്ന് പ്രാവശ്യം തൂത്തപ്പോഴത്തേക്കും കാലും കടിയുള്ള പായസമൊക്കെ അങ്ങോട്ട് പോയി. എന്നിട്ട് ഇങ്ങനെ അങ്ങനെ ഇങ്ങോട്ട് പോയി. പോയി കഴിഞ്ഞപ്പോഴാണ് പിന്നിലൊരു ബഹളം. എന്താ അവിടെ, എന്താ അവിടെ, എന്താ അവിടെ? പിന്നിലേക്ക് തിരിഞ്ഞു നോക്കിയപ്പോഴാണ് കാണുന്നത്. എന്താ പിന്നാലെ വന്ന ആൾക്കാർ മുഴുവൻ അവിടെ വന്നിട്ട് ഓം നമ ശിവായ, ഓം നമ ശിവായ, ഓം നമ ശിവായ. പടിക്കെട്ടിൽ കാലിട്ട് വലിച്ചോണ്ടിരിക്കുക. ഇതാണ് ഇന്നത്തെ ഭക്തി എന്ന് പറഞ്ഞ ഇത് കണ്ട ഭഗവാന് സമരം ചെയ്യാൻ തോന്നാ. ഇനിയുണ്ട് കാരണം, ഇതൊന്നും അല്ല നിരവധി അനവധി. ഇനിയിപ്പോ ഭഗവാനെ കാണാൻ വന്നു എന്ന് വിചാരിക്കാം. എവിടെ പോവാ, എവിടെ പോവാ? ഇങ്ങോട്ട് തിരിഞ്ഞു, ഇങ്ങോട്ട് തിരിഞ്ഞിരിക്കും. ഭഗവാനെ കാണാൻ വന്നിട്ട് അങ്ങോട്ട് തിരിഞ്ഞായിരിക്കുന്നു.
ഭഗവാനെ കാണാൻ വരുമ്പോൾ ദീപാരാധന സമയത്തൊന്ന് തൊഴാന്ന് വിരിച്ച വരണതേ. അപ്പൊ ദീപാരാധന കണ്ടു തൊഴുതാൽ ഭയങ്കര ഐശ്വര്യ. ആ ദീപാരാധനയുടെ സമയത്ത് എങ്ങനെയാ പതിവ്? കണ്ണടച്ച് നിന്നങ്ങോട്ട് പ്രാർത്ഥിക്കും, നടയടക്കും. അപ്പൊ കണ്ണടച്ച് എല്ലാവരും ഇങ്ങനെ അല്ലെ, കണ്ണടച്ചിട്ടാ പ്രാർത്ഥന പതിവ്? ഓ, കണ്ണു തുറന്നിട്ടാണോ? ഇല്ല, ദീപാരാധന സമയത്ത് കണ്ണു നടക്കും. നട തുറക്കുമ്പോ മണിയടിയൊക്കെ കേക്കാം. അപ്പൊ ദീപപ്രഭയില് ആ നട ഇങ്ങോട്ട് തുറക്കും. നട തുറക്കുമ്പോ എല്ലാവരും എന്താ ചെയ്യാ, കണ്ണു തുറന്ന് ഇങ്ങനെ അകത്തേക്ക് അങ്ങോട്ട് നോക്കും ഭഗവാനെ കാണാനായിട്ട്. അകത്തേക്ക് നോക്കുമ്പോ എന്താ ആദ്യം കാണുക? ഭഗവാനിയാ? ഏ, ഭഗവാനിയല്ല, പിന്നെന്താ? പൂജാരിയുടെ പൃഷ്ഠം വേണം ആദ്യം കാണാൻ, എന്നിട്ട് വേണം ഭഗവാനെ കാണാനായിട്ട്. ഈ പിന്നാമ്പുറം കാണിക്കണോണ്ടാണ് അകത്ത് കൗബീന ഉണ്ടോ ഇല്ലയോ എന്നുള്ള അന്വേഷണം തുടങ്ങിയത്. ഇനി കൗബീനത്തിന്റെ നിറത്തിനും പ്രശ്നമാ, കാവ്യാണെങ്കിൽ തീർന്നു, ചൊമ്പാണെങ്കിലോ കുടുംബത്തെ കിടന്ന് ഉറങ്ങണ്ട. പിന്നാമ്പുറം കാണിച്ചിട്ടല്ലേ ഇടോ വൈഷമ്യം, ഉമ്മറം കാണിച്ചായിരുന്നെങ്കിൽ ഈ വല്ല പ്രശ്നം ഉണ്ടാവുമായിരുന്നോ? അല്ലേ, ഇതൊക്കെ കണ്ട അപ്പം തന്നെ ഭഗവാന് തോന്നാൻ സമരം ചെയ്യാനായിട്ട്. ഇങ്ങനെ പല കാരണങ്ങളുണ്ട് സമരം ചെയ്യാൻ. ഭഗവാനാണിപ്പോ കാരണങ്ങൾ കൂടുതൽ. എന്തായാലും ഭഗവാൻ ദേവനില്ലെങ്കിലും ഭരിക്കണം എന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകള് എങ്ങനെയൊക്കെയുള്ള ആളുകളെ കാണുമ്പോ സമരം ചെയ്യാൻ തോന്നായില്ല. എന്നാൽ അതൊന്നും അല്ല ഇപ്പൊ ഇവിടെ സമരത്തിന് കാരണം. പിന്നെന്താ, ഇവിടെ മറുഭാഗത്ത് നിൽക്കണ ആളാ. ആരാ മറുഭാഗത്ത്? മറുഭാഗത്ത് നിൽക്കണ ആള് ആരാ? പാണ്ഡുസൂനു. പാണ്ഡുസൂനു ആരാ? ഈ പാണ്ഡുസൂനു എന്ന് പറഞ്ഞാൽ ആണോ? ആരാ നിന്നെ ഇവിടെ കൊണ്ടിരുത്തിയത്? തന്നെ വന്നില്ല. ആ, അതാ കുഴപ്പം. നിനക്കറിയാവോ പാണ്ഡുസൂനു വരാന്ന്? നിനക്കോ? 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 എല്ലാത്തിനും ഒറ്റ ഒച്ച മാത്രമേ ഉള്ളൂ. അല്ല, ഇതെന്താ അറിയാത്തത്? എന്താ അറിയാത്തത്? ആരാ പാണ്ഡുസൂനു അറിയോ? എന്താ അറിയാത്ത? ആരും പറഞ്ഞു തരാനില്ല. ആ, ഇവിടെ അല്ലേ കുഴപ്പം. പറഞ്ഞു തരാൻ ആളില്ല. പണ്ട് കാലത്ത് ഇങ്ങനെയല്ലാട്ടോ. പണ്ട് കാലത്ത് മുത്തശ്ശന്മാര് മുത്തശ്ശിമാരൊക്കെ ഉണ്ട്. അവര് ഈ കുട്ടികളെയൊക്കെ വിളിക്കും, നിങ്ങൾ എന്താ പിന്നിൽ മാറി നിൽക്കണത്? കൊറേ നേരമായല്ലോ. എങ്ങടാ പോണത്? ഇവിടെ എങ്ങോട്ട് വാ. ഇങ്ങോട്ട് വിളിച്ചാ അങ്ങോട്ട് പോക്കോളൂ, അതാ അനുസരണ. പിന്നെ എങ്ങനെയാ ചൊവ്വാവുക? ആ, അതെ, കുറെ എണ്ണത്തിനെ പടിക്കെട്ടി കയറ്റിയിരുത്തിണ്ട്. ആരെങ്കിലും ഇറങ്ങി വരുമ്പോ അവിടെ ചവിട്ടാണ്ട് നോക്കണം കേട്ടോ. ഇങ്ങോട്ട് വാ, അങ്ങോട്ട് വാ, എല്ലാം അങ്ങോട്ട് കയറുവാ. എല്ലാത്തിനെയും വിളിച്ചു, അടുത്തെങ്കിലും ഇരുത്തും, തൊട്ടടുത്ത് ഇരുത്തും കുട്ടികളെയൊക്കെ. പണ്ട് കാലത്തെ മുത്തശ്ശന്മാര് മുത്തശ്ശിമാര്. എന്നിട്ട് ഓരോരോ കഥകൾ പറഞ്ഞു കൊടുക്കൽ പതിവുണ്ട് അല്ലേ. മുത്തശ്ശി ഉണ്ടോ വീട്ടില്? ഇല്ലേ. എവിടെയാ? വൃദ്ധസദനത്തിലാണ്. ആവശ്യമില്ലാത്ത സാധനം എന്ന് പറഞ്ഞ അച്ഛനമ്മയൊക്കെ കൊണ്ട് തള്ളിയിട്ട പറഞ്ഞിട്ട് കാര്യമുണ്ടോ? മുത്തശ്ശി മുത്തശ്ശി പേരക്കുട്ടികള് ഉണ്ടോ? പേരക്കുട്ടികളൊക്കെ എവിടെയാ? മുത്തശ്ശിയുടെ പേരക്കുട്ടികളൊക്കെ ഉണ്ടോ? പിന്നെ ഈ ഇരിക്കണത് മുഴുവൻ മുത്തശ്ശിയുടെ പേരക്കുട്ടികളാ. ഈശ്വരാ, ഇത്രയധികം പേരക്കുട്ടികളോ? മുഖം കണ്ടാ പറയില്ല കേട്ടോ ഇത്രയും വൈഭവം ഉണ്ടോന്ന്. ഇങ്ങനെ അധികം അനവധിയായിട്ടുള്ള പേരക്കുട്ടികളെ എല്ലാ കഥ പറഞ്ഞു കൊടുക്കാറുണ്ടോ? മുത്തശ്ശി കഥ പറഞ്ഞു തരാറുണ്ടോ? സന്തോഷമായിട്ടോ? ഒരു മുത്തശ്ശിയെങ്കിലും കണ്ടുല്ലോ കഥ പറയണത്. പല ദിക്കിലും ചെല്ലുമ്പോ ഒരുപാട് മുത്തശ്ശിമാരെയൊക്കെ കാണാറുണ്ട്. ഒരൊറ്റ എണ്ണം കഥ പറയണ കൂട്ടത്തിലില്ല. ഇതെവിടെ ഒരെണ്ണം വന്നുല്ലോ കഥ പറയണത്. ഏത് കഥയാ പറഞ്ഞുതരാറ്? പുരാണ കഥയാണോ? പുരാണല്ല, ഉപനിഷത്ത്. ഉപനിഷത്ത് കഥയാണോ പറഞ്ഞുതരാറ്? എന്താ അത്? ഈ ഉപനിഷത്ത് എന്നൊക്കെ പറഞ്ഞാൽ അത് പറഞ്ഞ് കേട്ട് പഠിച്ച കുട്ടികൾ ഒരെണ്ണം പാളായി പോവില്ല എന്നാ പറയാ. അപ്പൊ അതുകൊണ്ട് ഉപനിഷത്ത് വേണം. ഉപനിഷത്ത് പറഞ്ഞാലോ മുത്തശ്ശി? ഇതൊക്കെ ആരോ. പിന്നെ ഏത് കഥയാ മുത്തശ്ശി പറയണത്? കുടുംബ വിളക്കാണ്. കുടുംബ വിളക്കാ പുരാണ കഥയാണോ അത്? പുരാണല്ല. പിന്നെയോ ഈ കുടുംബങ്ങൾ തമ്മിലുള്ള വഴക്കിന്റെ, കുടുംബത്തിനകത്തുള്ള വഴക്കിന്റെ കഥയാ, അതാണ് ഈ കുടുംബ വിളക്കേ. ഈ കഥകളെ പറയാനുള്ള മുത്തശ്ശിക്ക് നേരം. പിന്നെ നാട്ടുകാരുടെ സർവത്ര കഥകളും പറഞ്ഞുകൊണ്ട് നടക്കണള്ളാ മുത്തശ്ശി. ഇതല്ലാണ്ട് പുരാണ ഉപനിഷത്ത് വേദങ്ങൾ അതൊന്നും പറയും അല്ലടോ. ഈ പുരാണൊക്കെ പറഞ്ഞുകൊണ്ട് നടന്നിട്ട് വല്ല പ്രയോജനമുണ്ടോ? ഉണ്ണികൾ പോട്ടെ. ആ, എങ്ങനെയാ പുരാണൊക്കെ പഠിച്ചിട്ട് വല്ല ഗുണമുണ്ടോ? ആരെങ്ങനെ ഇവിടെ കൊണ്ട് നിർത്തിയത്? പുറത്ത് നിർത്താൻ പോലുള്ള യോഗ്യത ഉണ്ടെന്ന് എനിക്ക് തോന്നില്ല. ഗുണമില്ലാതാണ് അല്ല, ഇതാ നമ്മുടെ കുഴപ്പേ. പുരാണൊക്കെ പഠിച്ചിട്ട് എന്താ ഗുണം എന്ന് ചോദിച്ചാൽ ഒരെണ്ണത്തിന് അറിയാൻ പാടില്ല. അതിനൊക്കറിയാവോ എന്താ അറിയാത്തത്? ഇതൊന്നും പറഞ്ഞു തന്നിട്ടില്ല. ആഹ്,
തിരിച്ച് സ്ഥലത്ത് വരാം. ഇത്രയ്ക്കധികം വികസനമുള്ള രാജ്യം ഈ ഭൂലോകത്ത് കണ്ടിട്ടുണ്ടാവില്ല. ഇതൊക്കെ കണ്ടപ്പോ ദുര്യോധന അസൂയ അങ്ങോട്ട് മൂത്ത് ഇതെങ്ങനെയെങ്കിലും തട്ടിയെടുക്കണം. അങ്ങനെ പാണ്ഡവന്മാരെ കള്ളച്ചൂതിൽ പരാജിതന്മാരാക്കി ഈ ഇന്ദ്രപ്രസ്ഥം അങ്ങോട്ട് തട്ടിയെടുത്തു. ഇന്ദ്രപ്രസ്ഥം തട്ടിയെടുത്ത് പാണ്ഡവരൊക്കെ വനവാസത്തിന് പോകേണ്ട സമയം എല്ലാത്തരം കാട്ടിലേക്ക് പറഞ്ഞു വിട്ടു. കാട്ടില് പോയി അവിടെ വനവാസം ചെയ്യുന്ന സമയത്ത് ഒരു ദിവസം വ്യാസമഹർഷി ഇവരെ കാണാനായിട്ട് സന്ദർശിക്കാനായിട്ട് വന്നു. ഇന്ദ്രപ്രസ്ഥത്തിൽ നിന്ന് കാട്ടിലേക്ക് പുറപ്പെട്ടതായിട്ടുള്ള പഞ്ചപാണ്ഡവന്മാരുടെ സൗഖ്യം അന്വേഷിക്കാനായിട്ട് സുഖവിവരങ്ങൾ അന്വേഷിക്കാനായിട്ട് അതങ്ങടെ ഈ തേരാപാരം നടക്കണത് അങ്ങടാ ഇങ്ങോട്ട് വരൂ ആരാ പാഞ്ചാലി അതേ ഇങ്ങനെ നടന്നാ മതിയോ അല്ല തിരിച്ച് ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് പോകണമെന്നില്ലേ ധർമ്മപുത്രരെ തനിക്ക് പോകണമെന്നില്ലേ ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് പോകണമെന്നില്ലേ പോകണമെന്നൊക്കെ ഉണ്ട് അല്ല ഇന്ദ്രപ്രസ്ഥത്തിൽ ചെന്നാൽ എന്തെങ്കിലും ഗുണമുണ്ടോ ഭരണം കിട്ടുമെന്ന് തോന്നുന്നുണ്ടോ ഇനി ഭരണം കിട്ടുമെന്ന് തോന്നുന്നുണ്ടോ കണ്ടോ കുട്ടികൾക്ക് വരെ തോന്നി തുടങ്ങി ഇനി ഭരണം കിട്ടില്ല എന്ന് അപ്പൊ പിന്നെ മുതിർന്നവരുടെ കാര്യം പറയേണ്ട കാര്യമുണ്ടോ ഒരു ഭരണവും കിട്ടാമോ ഇല്ല അങ്ങനെ ഒന്നും ഭരണം കിട്ടില്ല അല്ല ഭരണം കിട്ടണം എന്ന ആഗ്രഹമുണ്ട് ഭരണം കിട്ടാൻ എന്താ മാർഗമുള്ളത് ഭരണം കിട്ടാൻ ഒരു മാർഗമുണ്ട് ഒരു മാർഗമുണ്ട് എന്താ ആയുധങ്ങളും എല്ലാം ഉണ്ടോ കയ്യില് തന്നോട ചോദിച്ചതാ ഞാൻ അങ്ങാണ്ട് ആയുധം എല്ലാം ഉണ്ടോ കയ്യില് ആലോചിക്ക ആയുധം ഓ തന്നോട ചോദിച്ച ആയുധം വല്ലതും ഉണ്ടോ കയ്യില് ഇല്ലാന്ന് പറഞ്ഞ നാണക്കേടാണല്ലോന്ന് വിചാരിച്ച് മിണ്ടാണ്ട് നിൽക്കണതാ ആയുധം ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആരെങ്കിലും തിരിഞ്ഞു നോക്കുവോ ഒറ്റ അല്ല ഉണ്ടായിട്ടും വലിയ ഗുണമൊന്നും ഇല്ല ചില ആയുധങ്ങൾ ഇങ്ങനെ കൊണ്ടു നടക്കാന്ന് മാത്രമേ ഉള്ളൂ വലിയ പ്രയോജനമൊന്നും ഇല്ല അതങ്ങനെയുള്ളതുണ്ട് പലരും അത് ചില ആളുകളുടെ മുഖത്ത് നോക്കി അറിയാം പ്രയോജനമൊന്നും ഇല്ല ആയുധം ഉണ്ടെന്ന് വെച്ചിട്ട് ഗുണമില്ല ഗുണമുള്ള ആയുധം എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ കാര്യങ്ങൾ നടക്കുള്ളൂ അപ്പൊ എന്താ അതിന് മാർഗമുള്ളത് അതിനൊരു മാർഗമുണ്ട് ഭഗവാനെ തപസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ആയുധം കിട്ടും എന്താ അതിന്റെ പേര് പാശുപതാസ്ത്രം എന്ന് പറയുന്ന ഒരു അസ്ത്രം ഈ അസ്ത്രം ഉണ്ടെങ്കിൽ ത്രിലോകത്തെ വരെ ജയിക്കാൻ കഴിയും മനസ്സിലാവുണ്ടോ അങ്ങനെയുള്ള ഒരു അസ്ത്രം ഉണ്ട് അത് തപസ് ചെയ്താൽ മാത്രമേ സിദ്ധിക്കുള്ളൂ വെറുതെ ചെന്നിട്ട് ഇങ്ങോട്ട് തരാൻ പറഞ്ഞാൽ തരില്ല അപ്പോ തപസ് ചെയ്താൽ ഈ അസ്ത്രം സിദ്ധിക്കും തപസ് ചെയ്യണം ആണോ ആരാപ്പൊ തപസ് ചെയ്യാൻ കാര്യമായിട്ട് ഇപ്പൊ പോവാൻ പറ്റിയ ആള് ആരാടോ തപസ് ചെയ്യാൻ പറഞ്ഞുവിടുക ധർമ്മപുത്രര് പോയ അവിടെ തോണ്ടിക്കൊണ്ടിരിക്കുക പിന്നെ അങ്ങനെ പോയ തന്നെ ഈ തോണ്ടിക്കൊണ്ടിരിക്കണത് കുറെ നേരമായല്ലോ അല്ല ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കാൻ നമ്മൾ മാത്രമേ ഉള്ളൂ ഞാൻ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ എങ്ങനെയാ ശരിയാവുക എന്നാ വേണ്ട അടുത്ത ആളാരാണ് ഭീമസേനൻ ഭീമസേനൻ എവിടെ എവിടെ ഭീമസേനൻ ഊട്ടുവരയിലാന്നാ തോന്നണതേ ഈ സദാസമയം തീറ്റട വിചാരം മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഇങ്ങോട്ട് വരില്ല ഭീമസേനനും പോയാ ശരിയാ എന്താപ്പ പറഞ്ഞേ എന്തോ പറഞ്ഞു വിജയനെ വിടണതാ ഭേദം വിജയനാണെങ്കി എല്ലാം ശരിയാക്കാന്ന് പറഞ്ഞോണ്ട് നടക്കണ ആളാ അപ്പോ ചെന്നാ ശരിയായി തരും മനസ്സിലാവുണ്ടോ വിജയനെ പറഞ്ഞുവിട്ട് എല്ലാം ശരിയാവും ഒന്ന് പറഞ്ഞു വിട്ടു നോക്കൂ അവൻ തന്നെ പോവാ നല്ലത് അർജുനൻ മധ്യമപാണ്ഡവൻ ദ്രോണാചാര്യ ശിഷ്യനായിട്ടുള്ള ആ വിജയം തന്നെ പുറപ്പെടട്ടെ ഇങ്ങനെ തപസ് ചെയ്യാനായിട്ട് എന്നെങ്ങനെ നിശ്ചയിച്ചു എന്ന തപസ് ചെയ്യാനായിക്കൊണ്ട് വിജയൻ പുറപ്പെടായി എങ്ങോടാ പോണതാവോ എടോ അവിടെ ഒറ്റയ്ക്ക് വേണം തപസ് ചെയ്യാൻ പോവാനായിട്ട് കൂട്ടായിട്ട് പോയിട്ട് കാര്യമൊന്നുമില്ല ഒറ്റയ്ക്ക് പുറപ്പെടണം ഒറ്റയ്ക്ക് പോവാടെ ഇതെന്താ ഇതെങ്ങടാ കയ്യിലെന്താ ഒരു പൊതിയിക്കുണ്ടല്ലോ ഇടയ്ക്കിടയ്ക്ക് തിന്നാനുള്ള ഈ തീറ്റയും കൂടി ഒക്കെ ആയിട്ട് നിന്ന് കഴിഞ്ഞാൽ കാര്യമില്ല പ്രത്യക്ഷപ്പെടില്ല ഭഗവാൻ അവിടെ ചെന്ന് ഗംഭീരായിട്ടുള്ളത് അവസാനിക്കണം അർജുനൻ നേരെ പുറപ്പെട്ടത് എങ്ങടാ കൈലാസ ശൈലത്തിന് സമീപത്തെങ്കിലുള്ള ഒരു പർവ്വത പ്രദേശത്തെങ്കിലേക്ക് പുറപ്പെടായി അവിടെ ചെന്ന് ഗംഭീരായിട്ടുള്ള തപസ്സങ്ങൾ ആരംഭിച്ചു തപസ് ആരംഭിച്ചിട്ട് നിന്നോട് പറഞ്ഞപ്പോ നീ തപസ് കഴിയാണ്ട് അനിഞ്ഞാലുണ്ടല്ലോ തപസ് ചെയ്യണ സമയത്ത് ആരും അങ്ങനെ ശല്യം ചെയ്യാൻ പാടില്ല എന്താ വേണ്ടേ വേണമെങ്കിൽ അവിടെ എവിടെയെങ്കിലും കൂടിക്കോ നീ ഇവിടെ നിന്ന് അനങ്ങാൻ സമ്മതിക്കില്ല
Tapasa norna gembira itu tapasa. Ini tapasa kita dorangi karya itu dorangi. Ntarum, Bhagawan pratiksha padan liya. Bhagawan pratiksha padan lagi kan dua sampai satu samshya. Indah orang Bhagawan pratiksha padan tuh. Bakshana kah kerja? Niya? Niya kerja? Nana itu jeli tidak mandiri kan? Le? Ha, ini bakshana kah kerja ini tapasa itu Bhagawan beriya. Bakshana ubeksi kan? Ayo, bakshana ubeksi cipta. Korpolia, orang kehilangan kah kerja? Korpolia? Orang kehilangan kerja itu tapasa ini. Nenek, orang ini kehilangan kerja. Bhagawan pratiksha padan liya. Orang kehilangan ubeksi cipta. Irna itu gembira itu adalah bahasa itu Bhagawan pratiksha padan dekat itu dengan apa urus samsiye, entah mau kanan tu, eh, lebay orang dekat itu marga itu, Bhagawan yang petanda pratiksha padan lah marga itu, pas pala marga enggak dengan itu kanan lagi nama oki kaya, pala marga enggak dengan itu berdia, nah, anggennya untuk pratiksha padan dia pratiksha padan yang orang tak kaya ulu, belang gurin itu nama baju, belang gurin itu. Ah, mereka bandar cairi ni pun ganda raya, belang tu ira kudu cairi dia, mereka ganda raya, belang kudu indah itu dia. Kudu itu tambah cuma, alahnya, abad kudu itu kerjanya baki lada ka patniya woi. Ia itu kudu kena orang dah itu, orang lalak orang nang kudu kena orang dah, anu baki lada ka ini macam macam orang. Adalah lor jalabanam, nirtanam. Ayo, jalabanam nirtanam. Ah, belang boleh kudu kaya macam dia, jalabanam dia ada ganda. Tapasnya itu kan, nyal, pratiksha padu. Ah, na, ni noda pernah minta nama, ni ambar nola. Jalan mana minta? Tapas orang ah, ini panjagini madhyasthan itu. Panjagini madhyasthan orang yang cuti nu agni ya. Ia agni yang nak gold, mulven, monilam, binilam, masanggalilam, aga asat surya agni. Inganya allah agni itu madhyat inggal ni nata. Tapas ada berjodoh peribirilam, atram nelayan tu kudit lah tapasah. Adik yang birah itu lah tapasah. Ia tapasah yang ada murgi kerjanya apa orang orang yang terang itu. Nah, dia berana kucing macam mana? Eh, tapasah tiang orang kudi bandar kerjanya apa? Nah, naik dah. Dewa loga tinggal dewa mar kiri ke pura di liar dekan dah ide dewa berana orang. Ada tu, absara sah. Eh, anda bajin tu mari pergi dengan orang. Yeru deh, belok itu dia yang betul dia. Ah, deh belok am murven, pogaya na ikonar ambicu. Ah, entah ni pernah. Brahma loga tu mana pogaya na? Brahma loga am, ah Brahma ya Brahman das talam Brahman da pura Brahma pura, le. Apa dan dengan ada kerja kerja pogawa raran deh. Apo, ah urus sam, kani na belok mana? Le, muki na belok mana? Eh, ah mungkin dengan ni tu kan bela mondo ah, eh nak korcik orang kan ini baca tak? Pokoknya nanda Brahma ber, alah, tu Brahma loga tu nallah pokoknya alah, ah Brahma loga tu nallah pokoknya ni kia sahih itu, ah, orang manang gurin tau je, itu ada mana dia abis ni o, ini kiam batang dia orang matro lu ah, Brahma loga tinggal, swasta deh dia ada kan dah, Brahma mar, Rishi mar, swasta deh dia dah, dah Arjuna ni tu abis aku tu yang kita war di cepo. Orang boga badalan naik pradesa mudah beragresi mudah. Ada ini loga mudah yang kita tu biasa bicu. Agni itu mana? Ada tu orang tu niya katih bentuk bentirai pun. Panda urutan itu bola beli apa orang kahiyat apa orang cendol mula. Astaga, kalau perjuangan dah, yara kahama dah bent katih pergi. Ada pinnya yang kita hari zaman kita beli kiri dia. Kanan borak mana borak nama di. Ini kan ni kita bawa kita. Kita bawa kita. Kita bawa lagi. Kita bawa lagi. Kita bawa lagi. Kita bawa lagi. Nenek, ini adalah negara yang lama. Ibanya adalah. Pernah dia datangnya? Subramanya, Subramanya. Nenek ini negara yang mana? Ibanya adalah. Pernah apa? Ibu ke Badragali ya? Badragali, nenek kau ni ada negara. Ibar kalah. Pernah apa? Enda unni. Ada apa? Enda unni, anak gelu mau berdua unni samaanen anlo. Ada? Arjuna. Aha. Abu Subar saya undu mana dah nuli. Ah. Dah anak golpe ini, kan? Bhagawan, anda mumpili subar sa, ni? Ni anak saudara, pada itu banyak orang orang Bhagawan kan? Ia itu ada kuri ganda raya, ada puja juga, ni? Siri kan? Ada sirai itu ada puja, ada puja apa diundang? Ni? Dengka kari yang anak mende, matra Bhagawan itu aja. Saudara, dengan arogya, maishwaryan, sambatta, samardhi, lapor itu Bhagawan yang beli kini dia. Wah!
Ella tidak pasti ini aja lah, bahaya bahaya, bahaya pedilnya ada kan dah, orang bertahu tahu lihat tuh, matra lah kalahkan tahu, bahaya bertahu tahu milik kalah, no kalahkan tahu orang no, kalahkan tahu bertahu itu anak orang pelia, ini ya, kalahkan tahu orang no mah, pilihan nama orang itu, ilengi tahan pedikan om, anda tuh. Kalahan tu lingi, bila ke ya pernah kasih yang kalau kita lihat tu pernah ambil dia. Kalahan ni korban dia dah terlalu dulu yang ni engkau boleh kulu. Kalahan tu lingi, saya tu orang berdekat macam, neta orang nang kalau ke hari tu anak tiri ni ye. Wah, aduh ni, ah, bahaya, Bhagawan anak calum, jadi bayam dah. Taruh di dewi itu tu nu pernah. Kari sahaja, wah, nana hari tu terima betul na, untuk pergi hari kena, bahagia, baru di dewi itu tu pernah. Arjuna ni nana ni grepi kena, abah, muka, naira borong tu, beriya, baru di dewi, ini samai tinggal beriya, nana cal, abade, manusia sahaja lu kulikan boleh kah, sahaja kalau orang tu. Pakulikan aja je, nampu parah parwadi dewi, abadak kulikan tu orang ni, ah, samai tu ana, naira tu ni abadak cila nampu, naira tu ni kanda beri, abadak buka, kulikan ana mana lah, ana, cila abadak mari kita kulikan, ana sa kulikan samai abadak anggota kerja diri ni beriya, eh, anda naira tu ni beri naira itu. Ya, Dewi berada, mana kulit cunda kiri nama dia, kari ngan lah kari inno. Pandatnya kari orang inno. Anda pandatnya kari, aku pernah bawa baru di diri juru kata orang mau nul. Na, panding mana kulit kiaman nampoi juru kata hendai nanti. Anda apa? Pandat sade, Bhagawan ini, mana pernah? Kegiatnya, uru bagit baru di diri itu ada, uru bagit baru di Dewi, maru itu ada, unni kena bawa di, mana rendu beru, itu amu kailas itu ni dipper. Orang di bawah. Ii Bhagawan, kalasala itu lah talave itu ni ane boleh buat ni. Bhagawan talave itu ni dahulu, dahulu le, dahulu, Bhagawanum talave itu ni dahulu, anda Bhagawan talave itu ni dah itu ni ya, Bhagawan talave itu ni dah bang karena dah cel, ii talave itu ulil ulil tirpun dulu, ada, Gangga Gangga jere itu ulil ulil tirpe. Wahai gengga ke, bharatra suka ni boleh kian lah yoga ni. Anda bharatra suka ni boleh kian lah yoga ni. Tare perum baru di dewi mandi le baru di dewi di kelih. Tadi tak kira ngam baca liya. Tadi tak kira ngam baca liya kan tu perum bharatra suka ni boleh kian le mandi liya lo. Apo manusia saman dai. Bharatra suka ni kita ni liya. Agak perum manusia samai. Anginnya orang desa ni le. Jadi, setiap kali orang dengan bertaruh suka ni boleh kiamat hari tarikh liar dengan dua ribu, akka malah hari dengan desa nama jalan setiap kali tu, bagaimana kini desa ni? Desa ni pun tanda itu, ah, Bhagawan dah jadai le pergi canggung balik kian tu lagi. Jadai le pergi balik cepat, talam ayat ni, ah, lagi lagi jalan setiap kali ni, talam le care kerja pinna bayang kerat talam ayat ni. Mana tu ni dah? Tak cila tu talai kerja kerja pinna pala pala talai ni, anak pala cila ni anggini agi kerja kerja pinna talai ngan dah kulu. Talai itu nak urutkan dengan orang orang tu, ni apa awisya? Awisya tu kulu dulu. Ni ah talai itu ni orang ni boleh kena itu orang ni kerja po. Ii Bhagawan ni manusia ini gengga beri coba dikena lah anak nail. Purba cody kodi itu cila nam boleh nail ya. Orang ni santan itu ni erima lah. Naga ini. Bertawin deh muka tu, apuli kap kodi orang nengi amat ya apa kan duri juli, perisodan ni dah, nanda, begini ya, panda kengi ni aja, ini bahaya, bertawu portak ke beragil boi tu rumah katu itu, bandu niya cuttu ingin orang nak kau, nato, liya manam beri cah, nato bi, ipo, kala kemari peridia kemari, liya. Pengen ni apa disewa dengan? Alam berempat, mana pergi cuma boleh lagi mati kerana tak sahaja yang berbeza. Tondi tondi hukum. Ni itu kan jadi tak, tapi kita lalu. Ingin alam berisewa dengan anak tu. Nah, Parvati Dewi ke anak jalan Bhagawan dan moga tu boleh kodi lalu anak kan daya. Apa yang berdua kan dua berikan berdua Bhagawan. Orang jalan ni lihat orang ingin ni dikenal. Aduh, hari yang ramai yang cerita ingin dikenal. Manusia pun dah absar segala esmeri cu. Korang na, berada ini mau oleh keri depan dulu. Adeng lalak engkau dah ni, engkau dah ni. Absar esok lah, engkau ni, beli cerita engkau beran.
മനസ്സുകൊണ്ടാണ് വിളിച്ചത്. മനസ്സുകൊണ്ട് വിളിച്ചപ്പോ അപ്സരസകൾ വന്നു എന്ന് പറഞ്ഞപ്പോ കുറെ എണ്ണം കൈകെട്ടി നോക്കിയിട്ടുണ്ട് കണ്ട. അവനൊക്കെ അല്ലെങ്കിൽ തന്നെ ഇവിടെ ഉള്ള അപ്സരസകളെ കാണാൻ വേണ്ടി വന്നേക്കണതാ. കറുപ്പ് വേഷമാണോ അത്? കറുപ്പാണെങ്കിൽ കടക്കു പുറത്ത്. കറുപ്പ് കാണാൻ പാടില്ല എന്നറിയാൻ പാടില്ലേ? കറുപ്പിട്ടോണ്ട് മുമ്പിൽ വരാൻ പാടില്ല. മാറിയിക്ക് മാറിയിക്ക് പുറത്തേക്ക് മാറിയിക്കോ. അപ്സരസകൾ വന്നു നോക്കും. എന്താ അവിടെ ഉണ്ട് കുറെ അപ്സരസകൾ ഉണ്ട്. പറ്റിയത് ഏതാണുള്ളത് ഇങ്ങനെ നോക്കിക്ക. അപ്പോ അപ്സരസകള് എല്ലാം വന്നിട്ട് ഇങ്ങനെ കൈലാസത്തിൽ ഇതെല്ലാം ആ പടിയിൽ വന്ന് പടിക്കെട്ടിൽ വന്ന് ഇരിക്കാനുള്ള അപ്സരസകള് അതേക്ക് കയറണ്ടേ? അതേക്ക് കയറാൻ പറ്റില്ല. എന്താ അതേക്ക് കയറാൻ പറ്റാത്ത എന്താ? കൈലാസത്തിന് ഒരു കാവൽക്കാരനുണ്ട്. എന്താ ഈ കാവൽക്കാരന്റെ പേര്? കൈലാസത്തിന്റെ കാവൽക്കാരൻ ആരാ? ആരാ? ശ്രീ മഹാഗണപതിയോ? ആര്? സൈന്യ മഹാരാജനോ? ആര്? ബ്രിങ്കിരടി. കേട്ടോ, അതേടേക്കണ ബ്രിങ്കിരടിക്ക് ഒരു കുഴപ്പമുണ്ടെന്നറിയോ? പറഞ്ഞാ കേക്കില്ല, ചെവി എന്നാ കൃത്യമായിട്ട് കേക്കില്ല. വായിന്ന് വീഴണത് അത്ര കൃത്യമായിട്ട് പറയാനും പറ്റില്ല. ചെറിയ കൊഞ്ഞയൊക്കെ ഉണ്ട്. അപ്പൊ കൊഞ്ഞയൊക്കെ ആയിട്ട് അവിടെ ആരാത ആരാന്നാ ചോ ആരാ മനസ്സിലായില്ല. അപ്സരസ്, അപ്സരസ് എന്ന് പോയി പറയൂ. ബ്രിങ്കിരടി ചെന്നു ഭഗവാന്റെ മുമ്പിൽ ചെന്നു. ഭഗവാൻ അപ്പരത്തി. ആരാ അപ്പരത്തി? ആരാ പരത്തിയത്? ആരും പരത്തിയത്? അപ്പരത്തി. പക്ഷെ എനിക്ക് മനസ്സിലായില്ലോ ആരാന്ന് മനസ്സിലായില്ലല്ലോ. ഒന്നും കൂടി പോയി ചോദിക്കൂ. വീണ്ടും പറഞ്ഞു വിട്ടു. വീണ്ടും പറഞ്ഞു വിട്ടപ്പോ അവിടെ ചെന്നു. അതെ കൊറേ എണ്ണ അവിടെ നിരഞ്ഞു. ആരാത ആരാന്ന്? അപ്സരസ്. അസ്പരസോ? ആദ്യമായിട്ട് അങ്ങനെ കേൾക്കണം. ഒന്നും കൂടി ചെന്ന് ചോദിക്കോ. വീണ്ടും പറഞ്ഞോട്ടു. ഇങ്ങനെ ഒരു അഞ്ചാറ് പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ട് ഇട്ട് ഓടിച്ചേ. അപ്പൊ പാർവതി ദേവിക്ക് മനസ്സിലായി അപ്സരസ് എന്നാ പറയണമെന്ന്. ഭഗവാനോട്, ഭഗവാൻ അവിടെ ഇരുന്നോ. ഇനി നീണ്ടും പോകണ്ട, കൊറേ നേരമായി അതിനെ അങ്ങോട്ടും ഇങ്ങോട്ട് ഇട്ട് ഓടിക്കണു. ഭഗവാൻ അപ്സരസ് എന്നാ പറഞ്ഞത്? അപ്സരസ് എന്നാണോ പറഞ്ഞത്? എന്നാ ഇങ്ങോട്ട് വിളിച്ചോളൂ. ബ്രിങ്കരടേ അവരെ പോയി ഇങ്ങോട്ട് വിളിച്ചോളൂ. അപ്സരസിനെ വിളിക്കാനായിട്ട് പുറപ്പെട്ടു. പോയി വിളിച്ചോണ്ട് പോരെ. ചെന്നു വിളിച്ചോണ്ട് വന്നു. ആ നിന്നോടാരാ അത് എടുത്തോണ്ട് വരാൻ പറഞ്ഞത്? ഇങ്ങോട്ട് തരുവാ, ഇങ്ങോട്ട് ഇവിടെ വന്നിരുന്നോ? ഇവിടെ വന്നിരുന്നോ? എല്ലാരും വിളിച്ചു, ഇവിടെ വന്നു. വന്നു കഴിഞ്ഞപ്പോ അല്ല എന്തിനാ ഈ അപ്സരസുകൾ എല്ലാരും വന്നത്? കുളിക്കാൻ പോവാൻ ആണോ? ആ പാർവതി ദേവിയേയും വിളിക്കണം. പാർവതി ദേവി വിളിക്കണം അല്ലേ? പാർവതി പോണ്ടോ? കുളിക്കാൻ പോണ്ടോ? പോയേക്കാം, തിരക്കേടില്ല, പോയേക്കാം. ആ എന്നാ വേഗം പുറപ്പെട്ടോളൂ, കുളിക്കാൻ പോക്കോളൂ. അപ്സരസുകൾ വന്ന സ്ഥിതിക്ക് പോവാണ്ടിരിക്കണ്ടാക്കോളൂ. ആ ഭഗവാൻ അനുവാദം കൊടുത്തപ്പോ പാർവതി ദേവി അതൊക്കെ മടിയിൽ നിന്ന് അങ്ങനെ എഴുന്നേറ്റു. എഴുന്നേറ്റപ്പോഴാണ് ഓർത്തത്, ഏ അങ്ങനെ ഇങ്ങോട്ട് പോയാൽ ശരിയാവണം. എങ്ങനെയാ ഉണ്ണി? ഗണേശ ഇങ്ങോട്ട് വാ. നീ ഗണേശ, നീ ഇങ്ങോട്ട് വാ. ഇവിടെ അച്ഛൻ്റെ മടി കയറി ഇരുന്നോ? അച്ഛൻ്റെ മടിയിൽ കയറ്റി അങ്ങോട്ട് ഇരുത്തി. അമ്മ വന്നിട്ട് ഇവിടെ നിന്ന് ഇറങ്ങാവുള്ളൂ കേട്ടോ. ആ അങ്ങനെയാവട്ടെ, അവിടെ ഇരുത്തി. ആ ഉണ്ണി സുബ്രഹ്മണ്യ, നീ അവിടെ തന്നെ ഇരിക്കണം, മുമ്പിൽ ഇരിക്കണം. അച്ഛൻ്റെ മുമ്പിൽ നിന്ന് അങ്ങനെ പോകരുത് കേട്ടോ. അവിടെ ഇരുത്തി. ഭദ്രകാളി, നീ എവിടെ ഉണ്ടാവണം? അച്ഛൻ്റെ മുമ്പിൽ നിന്ന് അങ്ങ് പോകരുത്. കേട്ടില്ലേ? കുട്ടികളൊക്കെ വിളിച്ച് ചുറ്റുരുത്തിയിട്ടാണ് കുളിക്കാനായിട്ട് പോയത്. പാർവതി ദേവി കുളിക്കാൻ പോയെങ്കിലും തലവേദനയ്ക്ക് കുറവില്ല. ഗംഗ അവിടെ ഇരുന്ന് ഇങ്ങനെ പിടിച്ച് മുടി പിടിച്ച് വലിച്ചോണ്ടിരിക്കുക, ചെടയിൽ പിടിച്ച് ഇങ്ങനെ വലിച്ചോണ്ടിരിക്കുകയാണല്ലോ. ഓ പത്തല ഇറക്കാം, ഏ ഇറക്കാന്ന് വിചാരിച്ച് നോക്കുമ്പോ മടിയിൽ ഉണ്ണിയിരിക്കുക. ഉണ്ണി ഇരിക്കുമ്പോ എങ്ങനെയാ ഗംഗ താഴെ ഇറക്കുക? ഏ ഉണ്ണിയോട് പറയാം, ഉണ്ണി അച്ഛനെ കാല് വേദനിക്കണം, ഉണ്ണി ഒന്ന് താഴെ ഇറങ്ങോ. ഉണ്ണി അച്ഛൻ അട ഉണ്ടാക്കി തരാം, എനിക്ക് വേണ്ട. ഉണ്ണി അച്ഛൻ അപ്പം തരാം, എനിക്ക് വേണ്ട. ഉണ്ണി അച്ഛൻ കരിമ്പ് തരാം, അമ്മ വരുമ്പത്തേക്കും. ചില സമയത്ത് സ്വന്തം പറഞ്ഞിട്ട് കാര്യമില്ല. ചില അതിനെയൊക്കെ തലക്കെട്ടടിച്ച് കൊല്ലാൻ തോന്നും. സ്വന്തം ഉണ്ണിയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അവനെയൊക്കെ തലക്കെട്ട ഉത്സവത്തിന് കൊണ്ടുപോകാന്ന് വിചാരിച്ചോ. ഉണ്ണി വാങ്ങാൻ വരുവുള്ളൂ. അപ്പൊ അവന് ആഗ്രഹം, അച്ഛാ എനിക്ക് ആനയെ കാണണം. അമ്പലത്തിൽ ഉത്സവത്തിന് പോകുമ്പോ ആന ഉണ്ടാവും, സ്വതേ ആനകളുണ്ടാവും. ആനയെ കാണണം, അവിടെ ഉണ്ടോ?
Anile. Tarakkedilla thonna rendu pidiyanagal avade evide kirikkunnu adu madiya. Adalla. Kombanare thanna kaanam. Aa. Ane kaanole. Kaanichiram bha. Ane eduthatte. Ane eduthatte kanna purushar engana nokki kaane kaananayittu niravadi aalukalallo chuttu koodika. Evada chennalum devane kaanan oru vaada aalkar undavu chuttu undavu. Oh, apa anehnya kudu, agar ini kudu nikah. Apalah anak cendera kasta galat ini anu ngariam barulah. Apalah anak aneh kiri pinda dandu ni tu. Anu kiri pinda, dua pinda, tapi bina tu kandu. Acha, deh aneh ada pinda dandu bino. Minta diri kita. Acha pinda tu bino. Oh, na agak agak mudah ni, unni minta diri kita. Acha yang tu bino. Eh, apa, orang bino tu lah, anak pinda tu lah. Pinda deh, no cendera. Lebih dinda ke Samsung, mana malah bola baru dicu baru dicu, orang barunya dengar tu orang tu linggil, pada tu cuci dia tau. Ni cuci je, dah tu ana pita lah. Ana, yang naik ni kiram. Ana mutro lagi nanti bangga ana under nanti bahagia. Kanda anda kaya cuci dia, anda lalu dewa dina matra dia allah. Dahana so, anda ana baru dicu kali lecchala sampai tu tau lekik kaki cuci lah nanti tu. Orang hebra bisu marjung ni orang rengah cendera kali ini nak no. Deh, siapa tu kudu orang ni jangan pakai itu bercorot cakap langgur orang tu. Orang ni orang itu mana? Kailas atau ni Mumbai lewat cakap dengan orang tu biar. Abang ni orang ni tu, jeda ikan itu okumnya. Ada tapa Mumbai lagi kan? Subramanian. Orang ni, ni abang tu boleh jadi cetu orang. Ni orang abang ni boleh jadi cetu apa? Kini kalau ni jodoh siapa tinggal langgur lo? Ganana, apa tu undai? Nampak boleh jadi cetu apa? Bah, naya perempuan tu, kini kalau ni, alah. Entah ni kenapa mana tu? Saya nak cendera bahaya kenapa mana tu? Ah, kemen. Cendera bahaya kenapa cepat dia? Ah, na naik. Na, kenapa coro? Kenapa coro? Entah cendera kan dah tu? Acen cendera yoga entah tu kan tu? Cepat mak kalenda ya, kenapa acen mari dengan tipu? Hehehe, tak ada lagi dia. Hehehe, mana? Ingin ni aili acen? Cendera kiam ente tar tu ben? Jodisan perjuangan, na? Orang kari je tu, ni, ini paraya mana tu muluran Syria bandar boten tu rezah bangun urut ada, ana jodisam nur sedamanam Syria beli atau, zaman orang kerja 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 Nah, biar juga kerja mohon lah, mungkin nak kerja ni. Nah, tu nomor satu mana sih dia beli, angin natural dia kerja itu pun gak hari lihat, na orang ni. Tengen orang kanak kita Subramanian ni, orang luar ke, baterai kalian berani utar, hey, bagawan, jeda angin dah hijau, jeda hijau, po, gengga, senosa badi ayat itu hari kita orang ni, kita bermu, jeng genggi senosa ini, orang baru kalian, bagawan ayat itu menjadi mikir, na itu lah masalah kita dia, orang tarik tarik ni, ada orang orang nolong nyokan tu. Orang China orang tu noki kan dah. Ada apa? Naaradan. Asamaya sahaja. Naaradan kailasa tu lagi orang tu. Naaradan itu kandu. Kanda vali entah siapa. Naya perempatu. Maharaja sahaja lagi baru di dewi terdakwa. Mah, dewi. Jadi kailasa tu boi. Bagawan kan dilihat tu. Nyalu pun kan dilihat. Bela bagawan kailasa tu boi. Bagawan kan dilihat. Nyalu pun kan dilihat. Lek, nyanyi orang gandilnya, Bagawan yang gandilnya apa? Atau kita tu Indo samsi, hey, nyanyi orang gandilnya, Bagawan yang gandilnya, entah apa dan diet lalu. Hari ini lalu, bodi cendera noki kerjanya pun tak kahilah sahaja lagi cendera korup pada mana cendera apa? Parwati Dewi, kanda gengge, tali terakhir diri kita Bagawan ini, pindah ke arah tu diri ni, apa? Ha, kahilah sahaja lagi udah. Hehehe, apa sahaja, Parwati Dewi pernahnya pergi, pernahnya pergi, samaya tu, Bagawan yang bahagia itu orang orang ini apa dah, na? Kailas itu yartan itu Ravana mandu. Ravana Kailas itu yarti Kailas itu yarti bapa baru di sini beri cuci dirjunu. Adinda ane kerja itu ane Chandra Hasan urkan dah itu. Saya kata baru di sini urkan dah. Nah, gengge tada urkin dah umat ane hari dah mandu. Nah hari baru betul. Kailas itu jenuh oki kerja pura ane sabasa nak itu. Bagawa mahatul lo, hey, bagi enggak dah aja tak gitu dia, senosa ini. Eh, naelum, naer itu baru nyuwe, noda patra kisne, hey, dia mana tu nanti nushi kelam. Ini kerja dia, bagawa ni apa pandai boleh noda sne, hey, dia mana? Ah, naer baru nyuwe, naer itu,
നാരദനെ ഏശനിക്ക് പറഞ്ഞാൽ എനിക്ക് ദേവിയോടല്ലാണ്ട് വേറെ ആരോടാ സ്നേഹമുള്ളത്? ദേവിയോട് എനിക്ക് സ്നേഹമുണ്ട്. എനിക്കറിയാം എന്നോടില്ല എന്ന്. എനിക്ക് സ്നേഹമുണ്ടെങ്കിൽ ഇങ്ങനെയാണോ? പിന്നെ എങ്ങനെയാ എന്നെ വിളിച്ച തപസ് ചെയ്യണ ഭക്തനെ ഇതുവരെ അനുഗ്രഹിച്ചില്ലാലോ? അല്ല, ദേവിയെ വിളിച്ചാരാ തപസ് ചെയ്യണത്? അർജുനൻ. അർജുനൻ എന്നെയല്ലേ വിളിക്കണത്? ദേവി അല്ലാലോ. എന്നെ വിളിക്കണ്ട, ഞാൻ കേട്ടില്ല. ഭഗവൻ പാർവതി കാന്ത, അങ്ങനെയാ വിളിക്കണത്. ആദ്യം പാർവതി പിന്നെ കാന്താന്ന്, മനസ്സിലായില്ലേ? ഗംഗാകാന്താന്ന് വിളിച്ചായിരുന്നെങ്കിൽ ഇപ്പൊ പോയി അനുഗ്രഹിക്കില്ലായിരുന്നോ? ഏ ഗംഗാകാന്താന്ന് വിളിക്കാനായിട്ടല്ലേ അനുഗ്രഹിക്കാത്തത്? എനിക്ക് മനസ്സിലാവണ്ട, എനിക്ക് മനസ്സിലാവണ്ട. അയ്യോ ദേവി, അങ്ങനെ പറയരുത്. എനിക്ക് ദേവിയോട് മാത്രമേ സ്നേഹമുള്ളൂ. സ്നേഹമുണ്ടെന്ന് പറഞ്ഞില്ലേ? ആ ഞങ്ങടെ പോണത് എവിടെ പോവാ? അവിടെ നിക്കേ നിക്കേ. ദേവിയോട് മാത്രമേ സ്നേഹമുള്ളൂ. പിണങ്ങി പോവണ്ട, എനിക്ക് സ്നേഹമുണ്ട്. എന്നാ സ്നേഹം ഉണ്ടെങ്കിൽ ഇപ്പൊ അനുഗ്രഹിക്കണം. ആ അനുഗ്രഹിക്കാം. ഞാനും വരും. വേണ്ട, ഞാൻ ഒറ്റയ്ക്ക് പോകണം. അല്ല, ഞാനും വരും. ഓ, ഇനിയിപ്പോ വരണം എന്ന് പറഞ്ഞ് വാശി പിടിച്ചാ പിന്നെ എന്താ ചെയ്യാ? പോന്നോട്ടെ. അല്ലാണ്ട് ഇപ്പൊ എന്താ ചെയ്യാ? ആ എന്നാ പോരോ. എവിടെ പോവാ? അങ്ങടാ, ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വരാ. എവിടെ പോവാ? അണിഞ്ഞൊരുങ്ങാൻ പോണതാ. പാർവതി ദേവി, ഏ സ്വതേ സ്ത്രീകളെ ഇതൊക്കെ കഴിഞ്ഞ് അണിഞ്ഞൊരുങ്ങാൻ കയറി കഴിഞ്ഞാൽ ഇച്ചിരി സമയം കഴിഞ്ഞിട്ട് ഇറങ്ങി വരുള്ളൂ. എല്ലാവരും അണിഞ്ഞൊരുങ്ങി സർവാലങ്കാര ഭൂഷിതങ്ങളായിട്ട് വരണ സ്ത്രീകളെ കണ്ടാൽ ഇതിലും നയനസുഹൃതമായിട്ടുള്ള കാഴ്ച വേറെ ഇല്ല. ഉണ്ടോ? അത് കാണാൻ വേണ്ടിയിട്ടാണ് വന്നത്. ഏ കുറെ എണ്ണങ്ങൾ അത് കാണാൻ വേണ്ടി വന്നിങ്ങനെ നിൽക്കണ്ട. വീടോ, സ്ത്രീകളെ വേഷമൊക്കെ കെട്ടി അണിഞ്ഞൊരുങ്ങി ഇങ്ങോട്ട് വന്നാൽ അതിലും നയനസുഹൃതമായിട്ടുള്ള കാഴ്ച വേറെ ഉണ്ടോ? ഇല്ല. വെളിയൊക്കെ കഴിഞ്ഞാണോ? ആ നിങ്ങൾക്ക് അങ്ങനെ തോന്നും, തോന്നില്ലെങ്കിൽ അത്ഭുതമുള്ളൂ. എന്താ വേടോ, കാണുമ്പോ ഈ വെളിച്ചത്തിലൊക്കെ കാണുമ്പോ എല്ലാം നമ്മളും കാണാൻ പോണതാണോ? അല്ല, ഇനി കണ്ടിട്ട് എന്ത് കാണിക്കാനാ? ഏ ഇതൊക്കെ കാണണമെങ്കിൽ ഗുണമുണ്ടെന്ന് വെക്കാ. ഇതൊക്കെ പോയി കണ്ടിട്ട് എന്ത് ചെയ്യാനാ? അല്ല, ഈ കാണുമ്പോ എല്ലാത്തിനും ഒരു ധാരണ ഉണ്ടാവും. എല്ലാം സുന്ദരിമാരാണ്, ഓരോന്നിനും കാണുമ്പോ ഭയങ്കര സൗന്ദര്യം ഉണ്ടോന്നൊക്കെ തോന്നുന്നാൽ സത്യത്തില് ഈ സ്ത്രീകളുടെ സൗന്ദര്യം ആസ്വദിക്കണം എന്നുണ്ടെങ്കിൽ, യഥാർത്ഥത്തിലുള്ള സൗന്ദര്യം കാണണമെന്നുണ്ടെങ്കിൽ എപ്പ ചെല്ലണം അറിയാവോ? അറിയോ? പെണ്ണ് കാണാൻ പോകുമ്പോ ആ സമയത്ത് പോയാ മതി. നീ അങ്ങനെ കാണണമെന്ന് ആഗ്രഹമൊക്കെ ഉണ്ടാവില്ലേ? ഉള്ളപ്പോ പോണെ ഞാൻ പറഞ്ഞുതരാം, സമയം പറഞ്ഞുതരാം. എപ്പോഴാണ്? ഈ രാവിലെ സ്ത്രീകള് ഉറക്കൊഴിഞ്ഞിട്ട് എഴുന്നേറ്റ് വരില്ലേ, ആ സമയത്ത് ചെന്ന് കാണണം. ആ സമയത്ത് ചെന്ന് കണ്ട ഓരോന്നും ഇങ്ങടെ ഇറങ്ങി വരണ കണ്ടു കഴിഞ്ഞാലുണ്ടല്ലോ, ഭദ്രകാലിയാണോ വന്നേന്ന് തോന്നിപ്പോവും. യഥാർത്ഥത്തിലുള്ള സൗന്ദര്യം എപ്പോഴേ മനസ്സിലാവുള്ളൂ, ബാക്കിയുള്ളതൊക്കെ വെറുതെ. ചിലരുണ്ട് ഏത് സമയത്ത് കണ്ടാലും മനസ്സിലാവില്ല. ഇങ്ങനെ പാർവതി ദേവി അണിഞ്ഞൊരുങ്ങാനൊക്കെ ആയിട്ട് അകത്തേക്ക് അങ്ങോട്ട് കയറി പോയ സമയത്തിങ്കൽ ഭഗവാൻ ആകട്ടെ ഒന്ന് വേഷം ഒന്ന് മാറി. എന്നാ കാട്ടാള വേഷധാരി ആയിട്ട് അവിടെ പുറത്തങ്ങട്ട് ഇരിപ്പായി. കാട്ടാള വേഷധാരി ആയിട്ട് ഇരുന്ന സമയത്ത് പാർവതി ദേവി പോയി വേഷമൊക്കെ വേഷമൊക്കെ മാറി എല്ലാ അലങ്കാരങ്ങളോട് കൂടിയിട്ട് ഇറങ്ങി വരുന്ന സമയത്ത് ഒരു കാട്ടാളൻ. ഏതായി കാട്ടാളൻ? ദേവി കാട്ടാളൻ എന്ന ദേവി എന്ന് വിളിക്കേ. ദേവി ഇത് ഞാൻ തന്നെയാ. ഭഗവാന് കാട്ടാള വേഷത്തിലോ? ഇതെന്താ ഇങ്ങനൊരു വേഷം കെട്ട്? ആഹാ, ഇങ്ങനെ പലതരത്തിലുള്ള വേഷം കെട്ടില്ല. വേഷം കെട്ടിന്റെ കാര്യം പറയാണ്ടിരിക്കാം. ചിലതിന്റെയൊക്കെ വേഷം കണ്ട, ഇപ്പൊ ഭഗവാനാണെങ്കിൽ കാട്ടാള വേഷത്തിലാ, കുഴപ്പമില്ല. ചിലതിന്റെയൊക്കെ വേഷമുണ്ട്. ഈ വേഷം കണ്ട ഹൃദയസ്തംഭനം വന്ന് ചത്തു ഓടൂ. കണ്ടോ? ചില വേഷമുണ്ട്, ചിലരുണ്ട്. ചില വേഷം ഇട്ടുകൊണ്ട് നടക്കണ കണ്ടെങ്കിൽ ഇപ്പൊ ഊരി പോകാൻ പാകത്തിനുള്ളത് ഇട്ടുകൊണ്ട് നടക്കാം. നടക്കണ കണ്ണ പിന്നാലെ വരണ ആളുകളുടെ ഹൃദയസ്തംഭനം വന്ന് ചത്തു പോകും. നീ എന്തെങ്കിലും കാരണവശം എവിടെയെങ്കിലും ചെന്ന് കുഞ്ഞു നിന്നു വിചാരിക്കുമോ? പിന്നാലെ വന്ന സർവത്ര ആളുകൾ അറിയാതെ അതിനകത്തൊരു നാണയം ഇട്ടിട്ട് പോവാ കണ്ണാരത്തില്. ഇതുപോലെയുള്ളതാ ഓരോന്നിന്റെ വേഷം കേട്ടേ. കാട്ടാളന്റെ വേഷത്തിലായതുകൊണ്ട് ഭഗവാനായതുകൊണ്ട് കുഴപ്പമില്ല. വേഷം കെട്ടി വന്നിരിക്കേണ്ട വല്ല കാര്യമുണ്ടോ? ഈ വേഷത്തിലൊക്കെയാണോ അർജുനെ അനുഗ്രഹിക്കാൻ പോണത്? അതെ, ഞാൻ ഈ വേഷത്തിലാ പുറപ്പെടണം. എന്താ അല്ല, ഈ വേഷത്തിൽ പുറപ്പെട്ടില്ലെങ്കിൽ എന്താ വെച്ചാൽ, അർജുനൻ വിജയൻ അവന് ഇത്തിരി അഹങ്കാരമുണ്ട്. ഈ അഹങ്കാരമില്ലായ്മ ചെയ്യണം എന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് ഞാൻ പുറപ്പെടുന്നതേ. അപ്പൊ അതുകൊണ്ട് ഈ വേഷത്തിൽ പുറപ്പെട്ടാലേ സാധ്യമാവുള്ളൂ. വാ, ഞാനെന്തായാലും ഭഗവാന്റെ കൂടെ വേഷം കെട്ടാനില്ല. അല്ല, പണ്ട് ഭഗവാന്റെ കൂടെ ഇതുപോലൊരു വേഷം കെട്ടി, ആനയുടെ വേഷം കെട്ടി. അന്നൊരു ആനത്തലയുണ്ടായി. അത് കഴിഞ്ഞപ്പോ ഭഗവാൻ ആഗ്രഹം കുരങ്ങനെ പോലെ ആവണം, കുരങ്ങനെ പോലെ ആവണം, കുരങ്ങന്റെ കളികളായി. അന്ന് ഭാഗ്യത്തിന് കുരങ്ങനെ പ്രസവിക്കേണ്ടി വന്നില്ല.
ഇല്ലെങ്കിൽ എന്നെ കുരങ്ങന്റെ അമ്മയെ കുരങ്ങന്റെ അമ്മയെന്ന് സർവത്ര ആളുകളും വിളിച്ചോളാരെ. ഇതിലും വലിയ അപമാനം വേറെ ഉണ്ടോ? ഇജിപ്പ കാട്ടാളന്റെ വേഷം കെട്ടി നടന്നിട്ട് കാട്ടാളന്റെ അമ്മയെ അവനല്ലേ, എനിക്ക് വരില്ല എന്നാ വേണ്ട അവിടെ ഇരുന്നോ, ഞാൻ കൊളമാട്ടെ, ഞാൻ വരും. ഇതിനൊക്കെ എന്താ ചെയ്യുക? എന്നാ ഒരു കാര്യം, എനിക്ക് അനുയോജ്യമായിട്ടുള്ള വേഷത്തില്, കാട്ടാളത്തിന്റെ വേഷത്തിൽ വരാങ്കി പോരെ. ഇങ്ങനെ കാട്ടാളത്തിയുടെ വേഷം ധരിച്ചു പാർവതി ദേവി മാത്രമല്ല അവിടെ ഉണ്ടായിരുന്ന സകല ഭൂതഗണങ്ങളെ. അതേ ഇതൊന്നും ഇനി കാട്ടാളത്തി ആവാൻ പ്രത്യേകിച്ച് വേഷം കെട്ടേണ്ട കാര്യമില്ല കേട്ടോ. ഉണ്ടോ അവിടെ പോയി ആ കയ്യൊന്ന് മുഖത്ത് അങ്ങോട്ട് തൂത്താ മതി. കാട്ടാളത്തി ആ മുടി മുമ്പിലേക്ക് ഇട്ടൊക്കെ നന്നായി. ചിരിക്കല്ലേ, ചിരിക്കല്ലേ, ചിരിച്ചാ മുമ്പിൽ നിൽക്കുന്ന ആളുടെ മുഖം മുറിയും. കാട്ടാളത്തിമാരെ വേഷം കെട്ടേണ്ട കാര്യം ഉണ്ടോ? എല്ലാം വേഷം കെട്ടിയിട്ട് നേരെ അർജുനൻ തപസ് ചെയ്യണ ദിക്കിലേക്ക് പുറപ്പെട്ടു. അവിടെ ചെന്നപ്പോഴാണ് ആ ദുര്യോധനാദികള് ഈ അർജുനൻ തപസ് ചെയ്യണ കാര്യം അറിയണ്ടായി. എങ്ങനെയാ അറിഞ്ഞത്? ചാരന്മാര് മുഖാന്തരം അറിഞ്ഞു. അപ്പോ ആ ചാരന്മാര് മുഖാന്തരം അറിഞ്ഞ സമയത്തിങ്കിൽ ഒരു അസുരനെ ഏർപ്പാടാക്കി. എന്താ ഈ അസുരന്റെ പേരെന്നറിയോ? അർജുനനെ കൊല്ലാനായിട്ട് എന്താ അസുരന്റെ പേര്? പോണെന്ന മൂകാസുരൻ കേട്ടുണ്ടോ? ആ മൂകാസുരൻ എന്ന് പറഞ്ഞാൽ ആ അസുരന് ഏത് വേഷം ധരിക്കാനും അറിയാം. അപ്പൊ ഇതേ ഒരു പന്നിയുടെ വേഷത്തിലാണ് പുറപ്പാട്. ഇതേ പോണ ഒരു പന്നി. ഏതാ പന്നി? ഒരു പന്നി അതിൽ അങ്ങനെ അങ്ങടെ പോണ കണ്ടു ഭഗവാൻ. പന്നി പോണ കണ്ടു കഴിഞ്ഞപ്പോ ആക്കടാങ്ങള് എല്ലാവർക്കും സന്തോഷായില്ലേ, നമുക്കൊരു പന്നിയെ പിടിക്കാം. കേട്ടില്ലേ, പന്നിയെ തിന്നാലോ? തിന്നില്ലേ?